ജി ആർ സി എം മെര ചാർജ് ന്യൂട്രി ചാർജ് ആർ സി എമ്മിൻ്റെ ഉൽപ്പന്നങ്ങളുടെ ശ്രേണിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശൃംഖലയാണ് ന്യൂട്രി ചാർജിൻ്റെ ഫുഡ് സപ്ലിമെൻറ്റ്സ്. അതിൽ ന്യൂട്രി ചാർജ് ഡി എച്ച് എ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. ഇത് സത്യത്തിൽ പല ആളുകളും ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ടില്ല. ലോകത്താകമാനം നടത്തിയിട്ടുള്ള പഠനങ്ങൾ ഇന്ത്യയിൽ ഉൾപ്പെടെ തെളിയിക്കുന്നത് ഒരു കുട്ടിയുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് നടക്കുന്നത് 70% ഗർഭാവസ്ഥയിലാണെന്നാണ്. ബ്രെയിൻ ഓർഗൻ ഡെവലപ്മെൻറ്റിന് ആവശ്യമുള്ള പോഷകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഡി എച്ച് എ. അപ്പോൾ ഒരു ഗർഭിണിയായ സ്ത്രീ അഥവാ ഗർഭധാരണം ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീ ഒരു ദിവസം 400 mg ഡി എച്ച് എ കഴിക്കുകയാണെങ്കിൽ ആ ഗർഭസ്ഥ ശിശുവിൻ്റെ ബ്രെയിൻ ഓർഗൻ ഡെവലപ്മെൻറ്റ് ശരിയായി നടക്കും എന്നാണ് ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിട്ടുള്ളത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ന്യൂട്രി ചാർജ് തരുന്ന ഡി എച്ച് എ ക്യാപ്സ്യൂൾ, അതും വെജിറ്റേറിയൻ സോഴ്സിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുള്ള വെജിറ്റേറിയൻ സോഫ്റ്റ് ജെൽ ക്യാപ്സ്യൂളാണ്. ഒരു ക്യാപ്സ്യൂൾ കഴിക്കുമ്പോൾ നമുക്ക് 400 mg ഡി എച്ച് എ ആണ് അതിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ ഒരു ഗർഭിണിയായ സ്ത്രീ ഗർഭധാരണം മുതൽ പ്രസവത്തിന് ശേഷം കുഞ്ഞിന് മുലയൂട്ടുന്ന അത്രയും കാലം ഇത് കഴിക്കണം എന്നാണ് വിദഗ്ധർ സജസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ കഴിക്കുകയാണെങ്കിൽ ആ കുട്ടിയുടെ ബ്രെയിൻ ഓർഗൻ ഡെവലപ്മെൻറ്റിനെ അത് ശരിയായി സഹായിക്കും. ഗർഭാവസ്ഥയിൽ 70%, അതിനുശേഷം 5 വയസ്സുവരെ ഏതാണ്ട് 20% കൂടെ ബ്രെയിൻ ഓർഗൻ ഡെവലപ്മെൻറ്റ് നടക്കുന്നു എന്നാണ്. അപ്പോൾ മുലപ്പാൽ കുടിക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ കുട്ടിക്ക് ആവശ്യമുള്ള ഡി എച്ച് എ കിട്ടാൻ അമ്മയുടെ മുലപ്പാൽ തന്നെയാണ് ഏറ്റവും നല്ലത് എന്നുള്ളത് കൊണ്ട് പ്രസവത്തിന് ശേഷം മുലയൂട്ടുന്ന അത്രയും കാലം ഒരു അമ്മ കുഞ്ഞിൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് താല്പര്യമുള്ള ഒരമ്മ ഡി എച്ച് എ റെഗുലറായിട്ട് കഴിക്കണം എന്നാണ് വിദഗ്ധന്മാർ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ 400 mg എന്ന് പറയുമ്പോൾ 400 mg കഴിക്കാവുന്ന ഒരു ക്യാപ്സ്യൂളുണ്ട്, 200 mg ആയിട്ടുള്ള ക്യാപ്സ്യൂൾ കിട്ടാനുണ്ട്. അപ്പോൾ 200 mg ക്യാപ്സ്യൂളാണെങ്കിൽ 2 എണ്ണം കഴിക്കുക. കഴിക്കുന്ന സമയം എപ്പോഴാണെങ്കിലും അതേ സമയം തന്നെ തുടർന്ന് എല്ലാ ദിവസവും കഴിക്കാൻ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഇനി അതുപോലെ തന്നെ 6 മാസം കഴിഞ്ഞാൽ കുട്ടികൾക്ക് മറ്റ് ആഹാരം കൊടുത്തു തുടങ്ങുന്ന സമയത്ത് ഡി എച്ച് എ ക്യാപ്സ്യൂൾ അമ്മ കഴിക്കുന്നതിന് പകരം ഡി എച്ച് എ ട്വിസ്റ്റ് എന്ന പേരിൽ കുട്ടികൾക്ക് നേരിട്ട് കൊടുക്കാൻ കഴിയുന്ന ഡി എച്ച് എ ഉണ്ട്. ഇതിൻ്റെ പ്രത്യേകത ഇതൊരു ക്യാപ്സ്യൂൾ രൂപത്തിലാണ്. അതിൻ്റെ മുകളിലുള്ള ഒരു ഭാഗം നമ്മളൊന്ന് തിരിച്ചു കഴിഞ്ഞാൽ ആ ക്യാപ്സ്യൂൾ നമുക്ക് പൊട്ടിക്കാൻ കഴിയും. അതിനകത്തുള്ള ആ ഔഷധം കുട്ടികൾക്ക് കൊടുക്കുന്ന ആഹാരത്തിലേക്ക് നമുക്ക് നേരിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ 6 മാസം മുതൽ പ്രായമുള്ള കുട്ടികൾക്ക് അത് അവർ കഴിക്കുന്ന ഭക്ഷണത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. അവിടെയും കൊടുക്കുന്നത് കഴിയുന്നതും ഒരേ സമയത്തായിരിക്കുന്നത് നല്ലതാണ്. 2 വയസ്സുവരെ ഒരു ക്യാപ്സ്യൂൾ, ഇതിനകത്ത് 50 mg ആണ് ഡി എച്ച് ഇറങ്ങിയിട്ടുള്ളത്. എന്നാൽ 2 വയസ്സ് കഴിഞ്ഞാൽ ഏതാണ്ട് 6 വയസ്സുവരെ കുട്ടികൾക്ക് ഇത് കൊടുക്കാൻ നല്ലതാണ്. കാരണം ബ്രെയിൻ ഡെവലപ്മെൻറ്റിൽ ബാക്കിയുള്ളത് വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്ന ഒരു കാലഘട്ടമാണ്. ആ സമയത്ത് 2 വയസ്സിന് മുകളിൽ 6 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് ഡി എച്ച് എ ട്വിസ്റ്റ് ഒരു ദിവസം 2 എണ്ണം കൊടുക്കാം. 2 എണ്ണം ഒന്നിച്ച് കൊടുക്കാൻ പാടില്ല, 2 സമയത്തായിട്ട് കൊടുക്കുക. ഒരു കാരണവശാലും ഡി എച്ച് എ കുട്ടിയുടെ വായിലേക്ക് നേരിട്ട് കൊടുക്കാൻ പാടില്ല, കൊടുക്കുന്ന ഭക്ഷണത്തിൽ മിക്സ് ചെയ്തിട്ട് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. ഇത് ബ്രെയിൻ വളർച്ചയ്ക്ക് മാത്രമല്ല കുട്ടികൾക്ക് രോഗപ്രതിരോധ ശക്തി ഉണ്ടാവാനും ഇത് ഉപയോഗിക്കുന്ന ആളുകൾ അവരുടെ കുട്ടികളുടെ പെർഫോമൻസിനെ കുറിച്ച് ഒക്കെ പറയുന്നത് വളരെ അതിശയിപ്പിക്കുന്ന രീതിയിലാണ് നമ്മൾ കാണുന്നത്. ഇക്കഴിഞ്ഞ ദിവസം ഒരു ചെറിയ കുട്ടി ഡി എച്ച് എ, ആ കുട്ടിയുടെ ഗർഭാവസ്ഥ മുതൽ അമ്മ ഡി എച്ച് ഉപയോഗിച്ചിരുന്നു, ഇപ്പോൾ കുട്ടിക്ക് ഡി എച്ച് എ ട്വിസ്റ്റ് കൊടുക്കുന്നു. അപ്പോൾ ആ കുട്ടി കഴിഞ്ഞ ദിവസം ഒരു കാറ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ഇവിടെ ഞങ്ങൾ കാണിക്കാനിടയായി. അപ്പോൾ കുട്ടികൾക്ക് ആക്ടിവിറ്റീസ് ഒരു കാര്യത്തെ തിരിച്ചറിയാനും അത് ഫോളോ ചെയ്യാനും ഒക്കെയുള്ള അവരുടെ കഴിവ് വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതിന് ദൃഷ്ടാന്തമായിട്ട് ആളുകളത് പറയുകയുണ്ടായി. അപ്പോൾ തീർച്ചയായിട്ടും കുട്ടികളുടെ പഠന കാര്യങ്ങളിൽ മികവ് ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾ ഒരു നല്ല കുട്ടി
നല്ല ആരോഗ്യമുള്ള നല്ല ബുദ്ധിശക്തിയുള്ള ഓർമ്മശക്തിയുള്ള ഒരു സ്മാർട്ടായിട്ടൊരു കുട്ടി വേണം എന്ന് ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾ തീർച്ചയായിട്ടും കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് നല്ല ബുദ്ധിയുള്ള ഒരു കുട്ടിക്ക് വേണ്ടി ഡി എച്ച് എ ഒരു ശീലമാക്കുന്നത് നല്ലതാണ്. ന്യൂട്രിചാർജ് ആർഷമിലൂടെ നമുക്ക് ഇത്രയും നല്ല ഒരു ഉൽപ്പന്നം തരുമ്പോൾ അതിൻ്റെ സാധ്യത നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്തണം. താങ്ക് യു. ജയ് ആർ സി എം.